Kalabam Kodumbri Kondrigina, Manipurle, Samadhanathan, Ahwanam Chedwunder. RSS രംഗത്തെത്തിയിരിക്കുന്നു. കലാപത്തെ അപലപിച്ച RSS സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധ്യമായ എല്ലാ വഴികളും തേടണമെന്ന് സർക്കാരിനോടും പ്രാദേശിക ഭരണകൂടങ്ങളോടും പോലീസ് സുരക്ഷാ ഏജൻസികളോടും ആവശ്യപ്പെട്ടതായി പ്രസ്താവനയിൽ RSS വക്താവ് ദത്താത്രേയ ഹൊസബലെ പറയുന്നു. കലാപത്തിന് ഇരയായവർക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകാനും ഹൊസബലെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജനാധിപത്യക്രമത്തിൽ വിദ്വേഷത്തിനും അതിക്രമങ്ങൾക്കും സ്ഥാനമില്ല. സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇരുചേരികളും ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 45 ദിവസങ്ങളിലായി മണിപ്പൂരിൽ കലാപം തുടരുകയാണ്. ഇപ്പോഴാണ് ഒന്നര മാസത്തിന് ശേഷമാണ് RSS ഇപ്പോൾ സമാധാനത്തിന് വേണ്ടി ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഇന്ന് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് ഉണ്ടായിരുന്നു. ഈ പരിപാടിയിൽ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ മണിപ്പൂരിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്ന വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസും ഇതേ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ദുരന്ത നിവാരണ രംഗത്തെ ഇന്ത്യയുടെ മികവ് എടുത്തു പറയുകയായിരുന്നു പ്രധാനമന്ത്രി ഇതിൽ ചെയ്തിരുന്നത്. പക്ഷേ മണിപ്പൂർ വിഷയം ഇതിൽ പരാമർശിച്ചിട്ടേ ഇല്ലെന്ന് AICC ജനറൽ സെക്രട്ടറി ആയ ജയറാം രമേശ് ട്വിറ്ററിൽ പറയുന്നു. ഒരു മൻ കി ബാത് കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ മണിപ്പൂരിനെക്കുറിച്ച് പ്രധാനമന്ത്രി അപ്പോഴും മൗനം മാത്രം ദീക്ഷിക്കുകയാണ്. ദുരന്ത നിവാരണത്തിൽ ഇന്ത്യയുടെ മികവ് എടുത്തുകാട്ടി പ്രധാനമന്ത്രി സ്വയം പുകഴ്ത്തുന്നു. എന്നാൽ മണിപ്പൂരിലെ മനുഷ്യനിർമ്മിതമായ അല്ലെങ്കിൽ സ്വയം വരുത്തിവെച്ച ഈ ഒരു ദുരന്തത്തെപ്പറ്റി പ്രധാനമന്ത്രി എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ബിപോർജോയ് ചുഴലിക്കാറ്റ് ആഞ്ഞരിച്ചപ്പോൾ ഗുജറാത്തിൽ നടപ്പിലാക്കിയ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചാണ് പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞത്. നാശനഷ്ടങ്ങളേറെ ഉണ്ടായെങ്കിലും മനുഷ്യജീവൻ നഷ്ടപ്പെടാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെയായിരുന്നു പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രശംസിച്ചത്. എന്തായാലും മണിപ്പൂരിൽ സമാധാനം തിരികെ കൊണ്ടുവരണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടായിരിക്കുമെന്നും ജയറാം രമേശ് ട്വിറ്ററിൽ ചോദിക്കുന്നുണ്ട്. 249 പള്ളികൾ മണിപ്പൂരിൽ തകർക്കപ്പെട്ടതായാണ് ഇംഫാൽ ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ലുമോൻ അറിയിക്കുന്നത്. ഒരു സംഘർഷമുണ്ടായ ഉടൻ തന്നെ ആൾക്കൂട്ടം ഈ പള്ളികൾ കണ്ടെത്തിയത് എങ്ങനെയാണെന്നത് സംശയകരമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആസൂത്രിതമായാണ് ഈ ആക്രമണം നടന്നതെന്നും ബിഷപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് RSS സമാധാന സന്ദേശം വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. കലാപം നിയന്ത്രിച്ചില്ലെങ്കിൽ BJP പിന്തുണ പിൻവലിക്കുമെന്ന് മണിപ്പൂർ മുൻ ഉപമുഖ്യമന്ത്രിയും NPC വൈസ് പ്രസിഡന്റുമായ ജോയ്കുമാർ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. മണിപ്പൂരിൽ NDA സഖ്യകക്ഷിയാണ് NPC. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മണിപ്പൂരിൽ സംഘർഷത്തിന് അയവ് വരുന്നില്ലെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. നിശബ്ദരായി ഇനി ഇരിക്കാനാവില്ല. കലാപം തുടരുകയാണെങ്കിൽ BJPക്കുള്ള പിന്തുണ പിൻവലിക്കാൻ നിർബന്ധിതരായി തീരുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇവിടെ Article 355 നിലവിലുണ്ട്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സംസ്ഥാനത്തിൻ്റെയും കേന്ദ്ര സർക്കാരുകളുടെയും ഉത്തരവാദിത്തമാണ്. എന്നാൽ അങ്ങനെ ഒരു കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെയാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത്. കേന്ദ്രമന്ത്രി RK രഞ്ജൻ്റെ വീടിന് വരെ കലാപകാരികൾ തീയിട്ടിട്ടുണ്ട്. അമിത്ഷായുടെ മണിപ്പൂർ സന്ദർശനത്തിന് ശേഷവും സ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ല എന്നതിന് തെളിവാണ് കേന്ദ്രമന്ത്രിയുടെ വീടിന് ഉണ്ടായ ഈ ഒരു ദുരവസ്ഥ. ആളെ ഏത് പാർട്ടിയിലെയും MPയുടെയും MLAയുടെയും വീടിന് വരെ കലാപകാരികൾ തീയിടാമെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും മണിപ്പൂരിൽ ഇതുവരെ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. മണിപ്പൂർ കലാപം തുടരുകയാണ്. മണിപ്പൂരിലെ സ്ഥിതി വളരെ ഗുരുതരമായി തുടരുന്നുവെന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യമാണ്. അതിന് വേണ്ട ശ്രമങ്ങൾ സർക്കാർ തലത്തിൽ വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്ന വിമർശനമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. ഇപ്പോൾ RSS ഒരു സമാധാന നിർദ്ദേശം കൊടുക്കുന്നുണ്ടെങ്കിലും അതിലും സർക്കാരിനെതിരെയുള്ള ഒരു വിമർശനം ഒളിഞ്ഞിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. സർക്കാരിനോടും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളോടും പോലീസിനോടും അതുപോലെ സുരക്ഷാ ഏജൻസികളോടും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള മാർഗങ്ങൾ തേടണം എന്നാണ് RSS ആവശ്യപ്പെടുന്നത്. അതായത് ഇവിടെ ഒരു ഏകോപനം കൃത്യമായി നടക്കുന്നില്ല എന്നത് RSSനും മനസ്സിലായിരിക്കുന്നു. ഒന്നര മാസത്തിന് ശേഷമാണെങ്കിൽ പോലും RSS ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരു സമാധാന നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഒട്ടേറെ പള്ളികൾ തകർത്തിട്ടുണ്ട് എന്ന വിവരവും ഇവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. തീർച്ചയായും മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്.